സാധാരണ നമ്മൾ ഫോൺ ഉപയോഗിക്കാത്ത സമയത്തൊക്കെ ലോക്ക് സ്ക്രീനിലാണ് ഉണ്ടാകുക. നമ്മൾ എവിടെയെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അതും ലോക്ക് സ്ക്രീനിലാണ് വെക്കുക. ഇങ്ങനെ ലോക്ക് സ്ക്രീനിലുള്ള ഫോണ് എന്താ ഈ പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആർക്കും ഇത് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് മറന്നാൽ, അല്ലെങ്കിൽ നമ്മൾ വെച്ചെടുത്തുനിന്ന് ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആൾക്കാരെടുത്തുകൊണ്ട് പോവുക, അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. തിരിഞ്ഞിക്ക സംഭവം, നമ്മളെ ഫോണ് അറിയാണ്ട് ഒരുത്തൻ്റെ കയ്യിൽ കിട്ടിയാൽ ഓൻ എന്ത് ചെയ്യും, വേഗത്തിൽ ഇതിങ്ങനെ ഞെക്കും, സ്വിച്ച് ഓഫ് ചെയ്താളി. ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മളെ ഫോൺ ആരും എടുത്തു കൊണ്ടുപോകാണ്ടിരിക്കാനുള്ള ഒരു ഐഡിയ അതാണ്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതിൽ നമുക്ക് ലോക്ക് സ്ക്രീൻ പ്രൊട്ടക്ടർ ഉപയോഗിക്കാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എങ്ങനെ ഈ ലോക്ക് സ്ക്രീൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമുക്കിതൊന്ന് നോക്കുക. ഈ ലോക്ക് സ്ക്രീൻ പ്രൊട്ടക്ടർ നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ മേലെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. വേറൊന്നും ചെയ്യണ്ട, ഇതൊന്ന് ഓണാക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി, വേറൊന്നും ഇതിൽ ചെയ്യണ്ട. അതിനുശേഷം നമ്മളെ ഫോണ് ലോക്ക് സ്ക്രീനിൽ പവർ ഓഫ് ചെയ്യാൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാലോ എന്താ സംഭവിക്കുക നോക്കുക. കണ്ടോ, പവർ ഓഫ് ചെയ്യുന്ന ആ ഓപ്ഷൻ നമുക്ക് കിട്ടുകയില്ല. ഫോണ് സ്വിച്ച് ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ നമുക്ക് പവർ ബട്ടൺ എങ്ങനെ ഞെക്കി പിടിച്ചാലും കിട്ടുകയില്ല. ഒന്ന് ബ്ലിങ്ക് ആയി അങ്ങ് പോവുകയല്ലാണ്ട് ആ ഓപ്ഷൻസ് കൂടെ വരികയില്ല. നമുക്കായാലും മറ്റൊരാൾക്കായാലും നമ്മളെ ഫോൺ ലോക്ക് സ്ക്രീനിൽ ഒരു രീതിയിലും സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയില്ല. സംഭവം എങ്ങനെ ഉപകാരം തോന്നിയിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്, പാവമ്മക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണും. നിങ്ങളെ സ്വന്തം മുത്തുസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.